പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2022 ഡിസംബർ മാസം 23 തീയതി വെള്ളിയാഴ്ച. ദൈവത്തിന്റെ അളവറ്റ കൃപയാൽ നാം ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ജീവജലത്തിന്റെ എല്ലാ ശ്രോതാക്കളുടെയും ജീവിതത്തിൽ അനുഗ്രഹങ്ങളും സ്വർഗീയ കൃപകളും ആത്മീയ നന്മകളും പ്രാപ്യമാക്കുന്ന ഒരു ധന്യദിനമായി ഈ ദിനവും തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആശംസയോടും ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടെ പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 12:50. സെയിന്റ് മാത്യു ചാപ്റ്റർ 12:50 നാം ഇപ്രകാരം വായിക്കുന്നു: സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ എന്റെ സഹോദരനും സഹോദരിയും അമ്മയും ആകുന്നു എന്ന് പറഞ്ഞു. നമുക്ക് വളരെ പരിചിതമായ ഒരു വേദഭാഗമാണ് ഇന്ന് നമുക്ക് വാഗ്ദത്ത വചനമായി ലഭ്യമായിരിക്കുന്നത്. യേശുക്രിസ്തു പരസ്യ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുരുഷാരത്തോട് താൻ സംസാരിക്കുകയാണ്. ഈ സമയത്ത് തന്റെ അടുക്കൽ ശിഷ്യന്മാർ വന്ന് പറയുകയാണ്, യേശുവിനെ കാണുവാൻ യേശുവിന്റെ അമ്മയും സഹോദരന്മാരും വെയിറ്റ് ചെയ്യുന്നു. ഇത് കേട്ടുകൊണ്ട് തന്നോട് പറഞ്ഞവരോട് ചോദിക്കുകയാണ്, ആർ ആണ് എന്റെ അമ്മ, ആര് ആണ് എന്റെ സഹോദരന്മാർ? എന്നിട്ട് തന്റെ കൂടെ ഇരിക്കുന്ന ശിഷ്യന്മാരെ നീട്ടി കരം നീട്ടി കാണിച്ചിട്ട് പറയുകയാണ്, എന്റെ സ്വർഗസ്ഥ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് സഹോദരനും അമ്മയും സഹോദരിയും. പ്രിയ ദൈവമക്കളെ, ഇതിനകത്തിൽ കൂടെ അർത്ഥമാക്കുന്നത് എന്താണ്? ഞാനും നിങ്ങളും ഏത് പാരമ്പര്യ ബന്ധങ്ങൾ പറഞ്ഞാലും കുടുംബശ്രേഷ്ഠതകൾ പറഞ്ഞാലും ക്രൈസ്തവ പശ്ചാത്തലം പറഞ്ഞാലും ആത്മീക നേതൃനിരയെക്കുറിച്ച് പറഞ്ഞാലും ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്നവരായിരിക്കണം. യേശുവിന്റെ അമ്മയാണ്, യേശുവിന്റെ സഹോദരങ്ങളാണ്. ആ നിലയിൽ ഒരു പ്രയോറിറ്റിയും അവർക്കില്ല. അവർക്ക് പ്രയോറിറ്റി വരണമെങ്കിൽ ഇതാ നോക്കുക, ശിഷ്യന്മാർ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നു. ആ നിലയിലേക്ക് നിങ്ങളും എത്തിച്ചേർന്നാൽ എന്റെ സഹോദരനും സഹോദരിയും അമ്മയും ആയിത്തീരും. ഈ വർഷത്തിന്റെ അവസാന ദിനങ്ങളിലേക്ക് നാം എത്തിച്ചേരുകയാണ്. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ദൈവത്തിന്റെ ഇഷ്ടമാണോ ചെയ്യുന്നത്? സ്വന്തം ഇഷ്ടമാണോ ചെയ്യുന്നത്? ദൈവവചനം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു, ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയണം. എന്നിട്ട് ദൈവഹിതം നമ്മിൽ നിറവേറുവാൻ നാം പ്രാർത്ഥിക്കണം, യജ്ഞിക്കണം. നിർഭാഗ്യവശാൽ ഇന്നത്തെ ക്രൈസ്തവ ലോകം ചെയ്യുന്നത് നമുക്കിഷ്ടമുള്ളത്, നാം ഇഷ്ടമുള്ളതുപോലെ ഇഷ്ടമുള്ള സമയത്ത് യഥേഷ്ടം ചെയ്യുകയും അതിനെ ദൈവത്തിന്റെ ഇഷ്ടമാക്കി നാം മാനിപ്പുലേറ്റ് ചെയ്യുകയുമാണ് പതിവ് അഥവാ ഇന്ന് കണ്ടുവരുന്നത്. അതിന്റെ ഔട്ട്കം എന്ന് പറയുന്നത് വലിയ പ്രതികൂലം, വലിയ പ്രതിസന്ധി. നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും ചിന്തിക്കുന്നതിലും അത്യന്തം വളരെ വിദൂരമായ വളരെ പ്രതിസന്ധി നേരിടുകയും പരാജയത്തിൽ ചെന്ന് കൂപ്പുകുത്തുകയും ചെയ്യുകയാണ്. ആകയാൽ ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരങ്ങളെ, ദൈവത്തിന്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണമാണ്. ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവരാജ്യത്തിൽ കടക്കുവാൻ കഴിയുകയില്ല, ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. ആകയാൽ ഈ വർഷാവസാനം ദൈവത്തിന്റെ ഇഷ്ടം പ്രവർത്തിക്കുവാൻ നമ്മളെ തന്നെ ഒരുക്കാം. അതേ പ്രിയമുള്ളവരെ, മാനുഷിക ബലഹീനതകളാൽ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിന് നേരെ വിരൽ ചൂണ്ടുന്നുവെങ്കിൽ, സംസാരത്തിൽ, നോട്ടത്തിൽ, കേൾവിയിൽ, കൊടുക്കൽ വാങ്ങലുകൾ, അതുപോലെ തന്നെ വികാര വിചാരങ്ങളിൽ
ജീവിതത്തിന്റെ ഏതെങ്കിലും മേഖലകളിൽ കുറവുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് പരിശുദ്ധാത്മാവ് നമ്മെ ബോധ്യപ്പെടുത്തുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ ദൈവസന്നിധിയിൽ നെടുമ്പാട് വീഴാം, കുറവുകളെ ഏൽപ്പിക്കാം, ദൈവഹിതത്തിന് നമ്മെ തന്നെ വിധേയപ്പെടുത്താം. അങ്ങനെ ദൈവത്തിന്റെ ഇഷ്ടം നാം ചെയ്യുമ്പോൾ യേശുക്രിസ്തുവിന്റെ സഹോദരനും സഹോദരിയുമായി നാം ആയിത്തീരുന്നുണ്ട്. അല്ലാതെ പാരമ്പര്യം പറയുന്ന ക്രൈസ്തവ പശ്ചാത്തലത്തിൽ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടതുകൊണ്ട് നാം പേരുകൊണ്ടും സാഹചര്യം കൊണ്ടും ഒരു ക്രിസ്ത്യാനിയായി എന്ന് സമൂഹം പറയുന്നു, അല്ലെങ്കിൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് പറയുന്നു. എന്നാൽ വിശുദ്ധ വചനപ്രകാരം നാം യഥാർത്ഥ ക്രിസ്ത്യാനിയാകുന്നില്ല. ആകണമെങ്കിൽ യോഹന്നാൻ സുവിശേഷം 1:12 പറയുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കാണ് ദൈവമക്കളാകുവാൻ അവകാശവും അനുവാദവും പദവിയും കൊടുത്തിരിക്കുന്നത്. ആകയാൽ ക്രിസ്തുവിലാകുന്നവർ പുതിയ സൃഷ്ടിയായി, പഴയത് കഴിഞ്ഞുപോയി പുതിയത് ആയി. ദൈവ ഇഷ്ടം ചെയ്യുവാൻ ഈ പകൽ നമ്മെ ഓരോരുത്തരെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരുക്കട്ടെ. അതുകൊണ്ട് കർത്താവ് ഇങ്ങനെ പറഞ്ഞതിലൂടെ ആഗ്രഹിക്കുന്ന കാര്യം എല്ലാവരും ദൈവ ഇഷ്ടത്തിന് ദൈവഹിതത്തിന് വിധേയപ്പെട്ട് ജീവിക്കണം എന്നുള്ളതാണ്. നമ്മളെ തന്നെ ഒരു സ്വയം പുനർവിചിന്തനത്തിന് തയ്യാറാക്കിക്കൊണ്ട് ഈ പ്രഭാതത്തിൽ കുറുവകളേറ്റുകൊണ്ട് അപ്പാ ഐളമകൻ പറഞ്ഞതുപോലെ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു, കുറവുകൾ പറയേണ്ടിടത്ത് ഏറ്റു പറഞ്ഞ് അതിനുവേണ്ടി പ്രതിവിധി ദൈവസന്നിധിയിൽ വചനപ്രകാരം പ്രാപിച്ചെടുത്ത് ഒരു പുതിയ ജീവിതം ആരംഭിപ്പാൻ ഈ പ്രഭാതം പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും പ്രേരിപ്പിക്കുന്നു, അതിനുള്ള ആഹ്വാനം നൽകുന്നു. ആ ആഹ്വാനം ഏറ്റെടുത്തുകൊണ്ട് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥനയോടെ ഇന്നത്തെ ദിനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആയിരിക്കുന്ന ഇടങ്ങളിൽ നമ്മുടെ പ്രവർത്തന കർമ്മ മണ്ഡലങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവഹിതത്തിന് ദൈവ ഇഷ്ടത്തിന് പരിപൂർണമായി ഏൽപ്പിക്കാം. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനെ, അങ്ങയുടെ ഇഷ്ടം എന്നിൽ പൂർണ്ണമാകട്ടെ എന്ന് ഭക്തനായ പാട്ടുകാരൻ പാടിയത് 1000 പ്രാവശ്യം ഏറ്റ് പാടിക്കൊണ്ട് ഇരിക്കുന്നതിലല്ല, അത് ആത്മാർത്ഥമായി ഏറ്റെടുത്ത് ഇന്നത്തെ വചനപ്രകാരം നമ്മെ തന്നെ സമർപ്പിക്കുമ്പോഴാണ് യഥാർത്ഥ വിടുതലിന്റെ ഉടമകളും അവകാശികളുമാകുന്നത്. അങ്ങനെ ഒരു ധന്യമായ ജീവിതം പ്രാപിച്ച് സന്തോഷത്തോടെ കർത്താവിനെ സേവിപ്പാനും അനേകരോട് കർത്താവിനെ സാക്ഷിപ്പാനും ഈ പകൽ ജീവജലത്തിന്റെ ഓരോ ശ്രോതാക്കളെയും പ്രേക്ഷകരെയും സർവ കൃപാലുവായ ദൈവം ഇടയാക്കട്ടെ. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും ഒരുക്കുകയും ചെയ്യട്ടെ. പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്നവനായ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുതിയ പകലിനായി നന്ദിയോട് സ്തോത്രം. ഓരോ ദിനവും അവിടുത്തെ കൃപയാൽ ഞങ്ങളെ പരിപാലിക്കുന്നതിനായി സ്തുതിക്കുന്നു. യേശു തൻ്റെ ശിഷ്യന്മാരോട്, തന്നെ അനുഗമിക്കുന്ന കൂട്ടത്തോട് പറഞ്ഞുവല്ലോ, എൻ്റെ ലോകപ്രകാരമുള്ള അമ്മയെക്കാട്ടിലും സഹോദരങ്ങളെക്കാട്ടിലും ദൈവത്തിൻ്റെ ഇഷ്ടം അതുപോലെ പ്രവർത്തിക്കുന്നവരാണ് എനിക്ക് പ്രിയപ്പെട്ടവർ. അങ്ങനെയെങ്കിൽ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ദൈവത്തിന് പ്രിയപ്പെട്ടവരാണോ, ഞങ്ങളുടെ രക്ഷകനായ യേശുവിന് പ്രിയപ്പെട്ടവരാണോ എന്നുള്ള വലിയ ചോദ്യം ഞങ്ങളുടെ ഹൃദയത്തിൽ പ്രതിധ്വനിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം കണ്ടെത്തി അങ്ങയുടെ സന്നിധിയിലേക്ക് താഴ്ത്തി സമർപ്പിച്ച് ഒരു പുതിയ ജീവിതത്തിൻ്റെ ഉടമകളാകുവാൻ ഇതാ ഞങ്ങൾ അടുത്തു വന്നിരിക്കുന്നു. ഇന്നത്തെ ധ്യാനചിന്ത ഞങ്ങളെ ആ നിലകൾ നടത്തണമേ, നയിക്കണമേ. വചനം കേൾക്കുന്നതിൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. അവരുടെ സമർപ്പണങ്ങളെ സ്വർഗം മാനിക്കണമേ. കർത്താവിൻ്റെ ഇഷ്ടം ചെയ്ത് അങ്ങയുടെ മക്കളായി ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവരായി ആയിരിക്കുന്ന ഇടങ്ങളിൽ ജ്വലിക്കുന്ന ജ്യോതിസ്സുകളായി ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമെന്ന് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, കർത്താവിൻ്റെ സഹോദരങ്ങളാകുവാൻ മറ്റൊന്നും ചെയ്യണ്ട, എങ്ങും പോകണ്ട, ദൈവത്തിൻ്റെ ഇഷ്ടം അതുപോലെ നിവർത്തിക്കുക, ജീവിതത്തിൽ കൊണ്ടുവരിക. ആ ദൈവ ഇഷ്ടം വചനപ്രകാരം വായിച്ച് പഠിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ
ഈ പകൽ സർവകൃപാലുവായ ദൈവം നമ്മെ ഓരോരുത്തരെ ഇടയാക്കട്ടെ. അങ്ങനെ സ്വർഗീയ അനുഗ്രഹങ്ങളും നന്മകളും പ്രാപിച്ച് ദൈവത്തിന്റെ ഉത്തമ സാക്ഷികളായി ജീവിപ്പാൻ സർവശക്തനായ ദൈവം നമ്മ ഏവരെയും ഇടയാക്കട്ടെ. ഈ വചനങ്ങളാൽ നമ്മ ഏവരെയും അനുഗ്രഹിച്ച് വഴി നടത്തുമാറാകട്ടെ. കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട ആ മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ആൾ.